2021 ഏപ്രിൽ 1 അന്താരാഷ്ട്ര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തയല്ല തേടിയെത്തുന്നത്. ഇന്ന് മുതൽ വ്യോമ സുരക്ഷാ ഓഫീസർ DGCA വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 2 ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ച സർക്കുലർ അവർ ഇറക്കിയിട്ടുള്ളത്. DGCA പറയുന്നത് പുതുക്കിയ എയർ സെക്യൂരിറ്റി ഫീസ് ഇന്ന് മുതൽ, അതായത് April 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ്. അതായത് ആഭ്യന്തര യാത്രക്കാർ 200 രൂപയും അന്താരാഷ്ട്ര യാത്രക്കാർ $12 അല്ലെങ്കിൽ തത്തുല്യമായ ഇന്ത്യൻ രൂപയുമാണ് ISF ആയിട്ട് നൽകേണ്ടി വരിക എന്നാണ് DGCA വ്യക്തമാക്കിയിട്ടുള്ളത്. 5.20 US ഡോളറിൽ നിന്നാണ് അതിപ്പോൾ $12 ആക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളിൽ പങ്കെടുക്കാനായി ഔദ്യോഗിക ഡ്യൂട്ടിയിൽ യാത്ര ചെയ്യുന്നവർ, മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും റീറൂട്ടിംഗ്, സാങ്കേതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ കാരണം എത്തിച്ചേരുന്നവർ, ഇവരെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇവർക്കൊന്നും ഇത് ബാധകമല്ല. പക്ഷേ മറ്റ് യാത്രക്കാർക്കൊക്കെ $12 അതല്ലെങ്കിൽ തത്തുല്യമായ ഇന്ത്യൻ രൂപയാണ് വ്യോമ സുരക്ഷാ ഫീസായി നൽകേണ്ടത് ഇനി മുതൽ എന്നാണ്. IATA ഭാഗത്തു നിന്നുമുള്ള ഒരു നീക്കം, ഈ കോവിഡ് സാഹചര്യത്തിൽ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു വ്യോമ സുരക്ഷാ ഫീസ് വർദ്ധിപ്പിക്കുന്നത് താൽക്കാലികമായി മരവിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം IATA മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു അനുകൂലമായ നീക്കം DGCA നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇന്ന് മുതൽ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഫീസ് വർധന പ്രാബല്യത്തിൽ ആവുക എന്നാണ് DGCA വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ KHDA ഒരു ട്വീറ്റ് കണ്ടപ്പോൾ ദുബായിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഒരല്പം അങ്കലാപ്പിലായി. KHDA പറഞ്ഞത് ഡിസ്റ്റൻസ് ലേണിംഗ് അല്ലെ, ഇ ലേണിംഗ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പറയാതെ ഒരു പരിശോധനയ്ക്കായി KHDA വരും. നിങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ടോ, അവർക്ക് ഉറക്കവും ചോക്ലേറ്റും നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വരിക എന്നാണ് ട്വീറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് താഴെ തന്നെ ആ ട്വീറ്റ് വന്ന മിനിറ്റുകൾക്കകം തന്നെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നിമിഷങ്ങൾക്കകം തന്നെ മനസ്സിലായി ഇതൊരു ഏപ്രിൽ ഫുൾ പ്രാങ്ക് ആണ് എന്നുള്ളത്. അതിനുശേഷം വളരെ രസകരമായ കമൻറ്റുകളാണ് മാതാപിതാക്കളുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചോക്ലേറ്റ് മാത്രമാക്കണ്ട, ഐസ്ക്രീം കൂടി ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ള തരത്തിലൊക്കെയുള്ള രസകരമായ കമൻറ്റുകൾ മാതാപിതാക്കളും ട്വീറ്റിന് മറുപടിയായിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും KHDAയും ഓരോ ട്വീറ്റും എന്നുള്ള പോലെ അവരും മറുപടി നൽകുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിലേക്ക് KHDA അധികൃതർ വരുന്നു എന്ന് കേട്ടപ്പോൾ ആശയക്കുഴപ്പത്തിലായ മാതാപിതാക്കൾ തങ്ങൾ ഈ ഏപ്രിൽ ഫുൾ പ്രാങ്കിൻ്റെ ഭാഗമായി എന്ന് മനസ്സിലായപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ മറുപടി ട്വീറ്റായി നൽകിക്കൊണ്ടാണ് ഈ ഒരു ട്വീറ്റിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു മാതാവ് പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ പറഞ്ഞത് KHDA പരിശോധനയ്ക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ തൻ്റെ മകൾ പഠനമുറി വൃത്തിയാക്കി വെക്കുന്ന തിരക്കിലാണ് എന്നാണ് ഒരു മാതാവ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അജ്മാനിൽ സുരക്ഷാ പരിശോധനകൾ കർശനമായിട്ട് തുടരുകയാണ്. 16 ഭക്ഷണശാലകൾ അടപ്പിച്ചിട്ടുണ്ട് അജ്മാനിൽ. രോഗവ്യാപന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് നടപടികൾ എന്ന് അജ്മാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല UAE-ലുടനീളം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുകയാണ്. റമദാനോടനുബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നും വിവിധ എമിറേറ്റുകളിലെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാനിൽ രാത്രികാല യാത്രാ നിയന്ത്രണം തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നവർക്കുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് രാത്രി 12 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് എങ്കിൽ 8 മണിക്ക് മുൻപ് തന്നെ വിമാനത്താവളത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിമാനത്താവളങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ ടിക്കറ്റ് കൈവശം വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ രാത്രി യാത്രാ നിരോധനം വരുന്ന സമയത്തിന് മുൻപ് വിമാനത്താവളത്തിലേക്ക് എത്താൻ കുറേ നേരത്തെ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്ന ഒരു പ്രവണത കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അർദ്ധരാത്രിയിലെ വിമാന സർവീസുകൾക്ക് 8 മണിക്ക് മുൻപ് തന്നെ വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കേണ്ട എന്നാണ് അധികൃതർ പറയുന്നത്. നിയന്ത്രണം ആരംഭിച്ച ശേഷം വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മറക്കരുത് എന്നുകൂടി അറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചത് DGCA ഒരു നിർദ്ദേശമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് കൂടി DGCA ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പാലിക്കണം എന്ന് DGCA പറയുന്നുണ്ട്. മാത്രമല്ല സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ജാഗ്രത
പാലിക്കണം എന്നുകൂടി ഡി ജി സി എ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാന യാത്രികരോടും ഒപ്പം ആഭ്യന്തര വിമാന യാത്രികരോടും ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് മാത്രമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എടുക്കും എന്നുകൂടി ഡി ജി സി എ.